കബഡിയിൽ പ്രഭാവം മങ്ങി കേരളം. ഇത്തവണ പ്രോ കബഡി ലീഗിൽ നാല് മലയാളികൾ മാത്രമാണുള്ളത്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ഈ പിന്നോക്കാവസ്ഥയെന്ന് വിശദീകരിക്കുകയാണ് മലയാളിയും ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവുമായ ജഗദീഷ് കുംബ്ലെ. പ്രോ കബഡി ലീഗിൽ തെലുഗു ടൈറ്റൻസിൻ്റെ പരിശീലകൻ കൂടിയാണ് ജഗദീഷ് കുംബ്ലെ. കുറച്ചും കൂടി സ്പീഡാക്ക്, സ്പീഡാക്ക്. കാസർഗോഡിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കബഡീൻ്റെ ഒരു നല്ല ക്രേസായിരുന്നു. സാധാരണ കേരളത്തിൽ ഫുട്ബോളും വോളിബോളും നടക്കുന്ന പോലെ കാസർഗോഡിൽ കബഡിക്കാണ് അധിക ഇൻട്രസ്റ്റ്. റെഡി റെഡി, മുട്ട് സ്ട്രേറ്റ്, ഹീൽ ടച്ച്. നമ്മൾ കബഡി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹരിയാനയാണ്. അതായത് 80% പ്ലെയേഴ്സ് ഹരിയാന സ്റ്റേറ്റ്, ഒരു ചെറിയ സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മഹാരാഷ്ട്ര, UP, പിന്നെയാണ് വരുന്നത് കർണാടക, തമിഴ്നാട്, ഇങ്ങനെയൊക്കെ. അപ്പോൾ കേരളത്തിൽ വെച്ചിട്ട് ഒട്ടും ഒന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ജമ്പ്, യെസ്, യെസ്, കണ്ടിന്യൂ, സബാസ്, വെരി ഗുഡ്, ഗുഡ്, ഗുഡ്. പ്രോ കബഡി വെച്ചിട്ട് ഇപ്പോൾ ഹരിയാനക്കാർ 80% പ്ലെയേഴ്സ് ഹരിയാനക്കാരാണ്. പക്ഷെ കേരളം നോക്കുമ്പോൾ മൊത്തത്തിൽ എനിക്കറിഞ്ഞിട്ട് 4 പേരേ ഉള്ളൂ. കബഡി, 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 കബഡി. ഹരിയാനയിൽ എന്ന് വെച്ചാൽ, അതായത് ഒരു പഞ്ചായത്തിൽ ഒരു കോച്ച്. പക്ഷേ നമ്മൾ ആ ഇത് സിസ്റ്റം ഇവിടെ വന്നെങ്കിൽ 100% നമ്മളെ കേരളത്തിലും കബഡി എല്ലാ സ്പോർട്സും ഈ രീതിയിൽ ഡെവലപ്പ് ആവാൻ ചാൻസ്. എനിക്ക് തോന്നിയിട്ട് കബഡീനെ ഇനിയും അവർ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ആരൊക്കെ കളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ കളിക്കാൻ എത്തുന്നവരെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ, ഇപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഓരോരുത്തരെ നോക്കുമ്പോൾ 5 നാഷണൽ സർട്ടിഫിക്കറ്റ്, 8 നാഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അവർക്ക് ഇതുവരെ സ്പോർട്സ് കോട്ട സെലക്ഷൻ ഇല്ല.